10 കോടി വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ചിരുന്ന ഒരു ഞണ്ടിന്റെ ഫോസിൽ മരക്കരയിൽ നിന്നും കണ്ടെത്തിയിരിക്കുന്നു ഒരു കൂട്ടം ഗവേഷകർ. ജലാശയ ജീവിയായ ഞണ്ടിന്റെ ഫോസിൽ എങ്ങനെ മരക്കരയിൽ നിന്നും കണ്ടെത്തിയെന്ന് ആലോചിച്ച് തല പുകയ്ക്കുകയാണ് ഇപ്പോൾ ശാസ്ത്രലോകം. ദശാബ്ദങ്ങൾക്കപ്പുറം ജീവിച്ചിരുന്ന ദിനോസറുകളെക്കുറിച്ചും മാമോത്തുകളെക്കുറിച്ചും നമ്മൾ അറിഞ്ഞത് ഫോസിലുകളിൽ നിന്നാണ്. മണ്ണിലും മഞ്ഞിലും പുതഞ്ഞുപോയ ഫോസിലുകളിൽ നിന്ന് കരയിൽ ജീവിച്ചിരുന്നവയെക്കുറിച്ച് വിവരങ്ങൾ ലഭിക്കുന്നു. കരയിൽ തന്നെ ജീവിച്ച ചില ചെറു ജീവജാലങ്ങളുടെ ഫോസിലുകൾ മരക്കരയിൽ നിന്നും കണ്ടെത്താറുണ്ട്. ജലാശയ ജീവിയായ ഞണ്ടിന്റെ ഫോസിലാണിപ്പോൾ ഗവേഷകർക്ക് മരക്കരയിൽ നിന്നും ലഭിച്ചത്. വടക്കൻ മ്യാൻമാറിൽ നിന്ന് കണ്ടെത്തിയ ഈ ഫോസിലിന് 10 കോടി വർഷം പഴക്കമുണ്ടെന്ന് കരുതപ്പെടുന്നു. ചൈന, അമേരിക്ക, കാനഡ എന്നിവിടങ്ങളിൽ നിന്നുള്ള ഗവേഷകരാണ് ഈ ഫോസിലിൽ പഠനം നടത്തുന്നത്. ക്രെറ്റാപ്സെറ അഥാനറ്റ എന്നാണ് ഈ കുഞ്ഞൻ ഞണ്ടിന് പേര് നൽകിയിരിക്കുന്നത്. ഞണ്ട് ജീവിച്ചിരുന്നതായി കണക്കാക്കുന്ന ദിനോസർ യുഗകാലമായ ക്രെറ്റേഷ്യസ് ഏഷ്യൻ പുരാണ കഥകളിലെ ജലത്തിന്റെയും മേഘങ്ങളുടെയും ദേവതയായ അപ്സര എന്നിവ ചേർന്നാണ് ക്രെറ്റാപ്സെറ എന്ന വാക്കുണ്ടായത്. അനശ്വരം എന്നർത്ഥം വരുന്ന അഥാനറ്റോസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് അഥാനറ്റ എന്ന വാക്കുണ്ടായത്. 10 കോടി വർഷം ജീവിച്ചിരുന്ന ഈ ഞണ്ടുകൾക്ക് ഇന്ന് തീരപ്രദേശങ്ങളിൽ കാണുന്ന ഞണ്ടുകളുമായി സാമ്യമുണ്ട്. സ്പർശിനികളായ കൊമ്പുകൾ, നേർത്ത രോമങ്ങൾ, വായുഭാഗങ്ങൾ എന്നിവ ഫോസിലിൽ കണ്ടെത്തിയ ഞണ്ടിനുണ്ട്. 5 മില്ലിമീറ്റർ നീളം മാത്രമാണ് ഇതിനുള്ളത്. ഞണ്ടിന്റെ കുഞ്ഞാണിതെന്നാണ് ഗവേഷകർ കരുതുന്നത്. ഇത് കടലിലോ പൂർണമായും കരയിലോ ജീവിച്ചിരുന്ന ഞണ്ടല്ല എന്നാണ് ഗവേഷകരുടെ അനുമാനം. വനമേഖലയിൽ ശുദ്ധജലത്തിലോ ഒരുപക്ഷെ ഉപ്പുവെള്ളത്തിലോ ജീവിച്ചിരുന്നതാകാമെന്ന് അവർ കരുതുന്നു. മുൻകാലങ്ങളിൽ നിന്നും ലഭിച്ച ഫോസിലുകളിൽ നിന്ന് ഏറെ വ്യത്യസ്തത പുലർത്തുന്നതാണ് മരക്കരയിൽ നിന്ന് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. ദിനോസർ യുഗത്തിൽ തന്നെ ഞണ്ടുകൾ കടൽ ജലത്തിൽ നിന്നും കരയിലേക്കും ശുദ്ധജലത്തിലേക്കും ചേക്കേറിയെന്നും ഇവയുടെ പരിണാമം കരുതിയതിനേക്കാളും വളരെ മുൻപ് തന്നെ നടന്നിരിക്കാമെന്നും കണ്ടെത്തിയിട്ടുണ്ട്. ഫോസിൽ രേഖകളിൽ കടൽ ഞണ്ടുകളല്ലാത്തവ ഏകദേശം 5 കോടി വർഷം മുമ്പാണ് രൂപപ്പെട്ടതെന്നാണ് ഇതുവരെ രേഖപ്പെടുത്തിയിരുന്നത്. എന്നാൽ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്ന ഫോസിൽ അതിന്റെ ഇരട്ടിയിലേറെ പ്രായമുള്ളതാണ്. ഇതിലൂടെ ഞണ്ടുകളുടെ ഉത്ഭവത്തെക്കുറിച്ചുള്ള ഊഹാപോഹങ്ങളുടെ ചുരുളഴിയുമെന്നാണ് ഗവേഷകർ കണക്കുകൂട്ടുന്നത്. webdesk janam tv.com